ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റഫ് റോഡിൽ വണ്ടി മാനേജ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ബിഗിനേഴ്സിന് കയറ്റി ഇറക്കം പോലെ തന്നെ പേടിയുള്ളൊരു കാര്യമാണ് റഫ് റോഡ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ പേടി കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. റഫ് റോഡിൽ ഏറ്റവും ബെറ്റർ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ ഒരു തേർഡ് ഗിയറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. തേർഡ് ഗിയർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു റഫ് റോഡ് കാണുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ വണ്ടിയുടെ സ്പീഡ് കുറച്ചിരിക്കണം. അതേപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്ത് ലോവർ ഗിയറിൽ ആക്കിയിരിക്കണം. അതായത് തേർഡ് ഗിയറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, റഫ് റോഡ് കാണുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റായിട്ട് കൊടുത്തിട്ട് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക. അതേപോലെ തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് ഗിയർ സെക്കൻഡ് ഗിയർ ആക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ബാക്കി ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടി വണ്ടി അവിടെ നിർത്തുക. വണ്ടി അവിടെ നിർത്തിയതിന് ശേഷം ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കുക. ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം ക്ലച്ച് ഹാഫ് ക്ലച്ചിലാക്കി കൊണ്ടുവരിക. ക്ലച്ച് ഹാഫ് ക്ലച്ചാക്കി കൊണ്ടുവരുന്നതിന് ശേഷം ബ്രേക്കിൽ നിന്നും കാലെടുത്ത് നോക്കുക. ബ്രേക്കിൽ നിന്നും കാലെടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. വണ്ടി മൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, കുറച്ച് ഒരു പോയിന്റ് ആക്സിലേറ്റർ കൊടുക്കുക. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആവുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ആ റഫ് റോഡ് പോകാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് ആക്സിലേറ്ററിലും ഹാഫ് ക്ലച്ചിലും ആയിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് റഫ് റോഡിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയും ഭയങ്കര കുണ്ടും കുഴിയുമുള്ള റഫ് റോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ വണ്ടി കുഴിയിലിറങ്ങി വണ്ടി നിർത്തി അതിനുശേഷം വണ്ടി എടുത്ത് അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുഴിയിൽ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിരിക്കണം. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി അവിടെ ഓഫായി പോകും. വണ്ടി ഓഫായി പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആ കുഴി ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിരിക്കണം. അപ്പോൾ വണ്ടി അവിടെ നിർത്താനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ കുഴിയിലിറങ്ങിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ആ കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് കയറണം. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കുക. ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആവുന്നില്ല, കാരണം കുഴിയിൽ നിന്നും കയറണമല്ല. അപ്പോൾ ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആവുന്നില്ല എന്ന് നിങ്ങൾ നോക്കുക. വണ്ടി മൂവ് ആവുന്നെങ്കിൽ അങ്ങനെ പോകുക. വണ്ടി മൂവ് ആവുന്നില്ല, ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി മൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. ക്ലച്ച് ഒന്നും കൂടി ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കുക. അപ്പോൾ ആ സമയത്ത് വണ്ടി മൂവ് ആവുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ദൂരം പോവുക. വീണ്ടും ഒരു കുഴിയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക. ബ്രേക്ക് വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടുക. അതല്ല, ബ്രേക്ക് വണ്ടി നിർത്തേണ്ടതുണ്ടെങ്കിൽ ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതായത് ബ്രേക്ക് ഫുള്ളായിട്ട് കൊടുക്കേണ്ട, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് കുറച്ച് കൊടുത്ത് ബ്രേക്കിൽ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഭയങ്കര കുണ്ടും കുഴിയാണെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. മിക്കവാറും വണ്ടി നിർത്തിയിട്ടായിരിക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കുക. ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ആക്കുക. വണ്ടി മൂവ് ആക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ആക്സിലേറ്റർ കൊടുത്ത് നോക്കുക. ക്ലച്ച് കുറച്ചും കൂടെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് റഫ് റോഡിൽ നിങ്ങൾ വണ്ടി പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. റഫ് റോഡിൽ ഏറ്റവും ബെറ്റർ ഫസ്റ്റ് ഗിയർ തന്നെ ചൂസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലൊന്നും പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഫസ്റ്റ് ഗിയർ തന്നെ ചൂസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.